പുണ്യമാസമായ റമദാനിലെ പരിശുദ്ധമായ 27-ാം രാവ് പ്രാർത്ഥനാ നിറവോടെ വിശ്വാസികൾ ആചരിച്ചു. 1000 മാസങ്ങളെക്കാൾ പുണ്യം നിറഞ്ഞ റാവായിട്ടാണ് 27-ാം രാവിനെ വിശ്വാസികൾ കണക്കാക്കുന്നത്. റമദാൻ മാസത്തിലെ 27-ാം രാവ് പ്രാർത്ഥനയുടെ നിറവോടെ വിശ്വാസികൾ ആചരിച്ചു. 1000 മാസങ്ങളെക്കാൾ പുണ്യം നിറഞ്ഞ റാവായി ഈ ദിവസത്തെ വിശ്വാസികൾ കണക്കാക്കുന്നു. പാപമോചനവും നരകമോചനവും തേടി ഈ രാവിൽ ഉറങ്ങാതെയാണ് വിശ്വാസികൾ പ്രാർത്ഥനാ നിരതരായിരുന്നത്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന വിധി നിർണയ രാവ്, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവ് കൂടിയാണ് 27-ാം രാവ്. ഒറ്റരാത്രിയിൽ ചെയ്യുന്ന സത്കർമ്മങ്ങൾക്ക് 1000 മാസം ചെയ്യുന്നതിനേക്കാൾ പുണ്യം ലഭിക്കുമെന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഭാത നമസ്കാരം വരെ വിശ്വാസികൾ പ്രാർത്ഥനകളിൽ മുഴുകും. ദൈവത്തിൽ നിന്നും ഒട്ടേറെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള അവസരമായാണ് വിശ്വാസികൾ ഇതിനെ കരുതുന്നത്. 27-ാം രാവിനോടനുബന്ധിച്ച് മസ്ജിദുകൾ പ്രാർത്ഥനാ നിർഭരമായിരുന്നു. ഒട്ടേറെ പുണ്യങ്ങളുള്ള രാവാണ് 27-ാം രാവെന്ന് കായംകുളം പുത്തൻതെരുവ് ജമാഅത്ത് ചീഫ് ഇമാം നിസാമുദ്ദീൻ ഫാളിരി പറഞ്ഞു. പരിശുദ്ധ റമദാൻ ഷരീഫിലെ വളരെ പുണ്യമുള്ള ഒരു ദിവസമാണ് 27-ാം രാവ്. ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ അനുഗ്രഹത്തെ പ്രതീക്ഷിക്കുന്ന വളരെ പുണ്യമുള്ള ഒരു ദിവസം. വിശുദ്ധ റമദാൻ ഷരീഫിൽ വിശ്വാസികൾ ആർജിച്ചെടുത്ത കരുണയും സ്നേഹവും സൗഹാർദ്ദവും എല്ലാം കൂടിച്ചേരുന്ന മഹത്തായ ഒരു ദിവസമാണിന്ന്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ, മലായിക്കത്തുകൾ കോടാനുകോടി ഈ ഭൂലോകത്ത് ഇന്ന് പ്രത്യേകമായി ജനങ്ങൾക്ക് അനുഗ്രഹം വർഷിക്കുന്ന ഈ ഒരു പുണ്യമായ സമയം, ഇതിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിശ്വാസലോകമൊന്നാകെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ മഹത്തായ രാവിനെ പള്ളികളിൽ എഴുത്തിക്കാഫിരുന്നും ഖുർആൻ ഓതിയും വിക്റുകളും സ്വലാത്തുകളും ഒക്കെ വർദ്ധിപ്പിച്ചും പുണ്യകർമ്മങ്ങൾ അധികരിപ്പിച്ചും ഈ രാവിനെ മഹത്വവൽക്കരിക്കുകയാണ്. സമൂഹ ഇഫ്താറുകളും ഒരുപാട് പാവങ്ങളെ കൂടുതൽ സഹായിക്കുകയും ഒക്കെ ചെയ്ത് ഈ മഹത്തായ ദിനത്തെ പ്രശോഭിതമാക്കുകയാണ്. കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിൽ നോമ്പെടുത്തുകൊണ്ട് ഉടമസ്ഥനായ റബ്ബിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി തയ്യാറെടുത്തു നിൽക്കുന്ന, ഒരുങ്ങി നിൽക്കുന്ന വിശ്വാസികൾക്ക് ഇന്നത്തെ മഹത്തായ ദിനം വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾ നിറഞ്ഞ മഹത്തായ ദിനത്തിൻ്റെ വലിയ പ്രതീക്ഷകളിലേക്ക് ചുവടെടുത്തു വെക്കുന്ന ഈ സമയം വിശ്വാസികൾ ഒന്നടങ്കം പള്ളികളിലേക്കും.